Hi, hello, guys. Hello, guys. Sorry. Hello, guys. I'm Jogran. Back to my channel. Warping the video link. Sorry. It's okay. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോ ഹെഡ്സെറ്റ് വെച്ചോ, നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് കാണാം. Are you Mr. കുഞ്ഞുമോൻ? Yes. Yes. മലയാളി? അതെ. ഓ, സമാധാനമായി. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. നിങ്ങളാണോ വക്കീല്? വക്കീല് ഞാനല്ല, ഞാനിവിടെ പേപ്പർ വർക്ക് ചെയ്യുന്ന ആളാ. ഓ, എനിക്ക് ഡിവോഴ്സ് വേണം. അതാണ് നമ്മൾ വിളിക്കുന്നത്. ഡീറ്റെയിൽസ് പറയൂ. നിമ്മി കുര്യൻ. അല്ല, കുര്യനെ എടുത്ത് കളയണം. ഓക്കെ നിമ്മി കുര്യൻ. എന്താണ് മിസ്റ്റർ കുര്യനെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം? അത് ഞാൻ വക്കീലോട് പറഞ്ഞോളാം. നിങ്ങള് റീസൺ പറഞ്ഞാല് എനിക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓപ്ഷൻസോ? അയാള് ഭയങ്കര ശ്രീഹള്ളിയിലേക്കുള്ള വളി. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളല്ലേ? അതെ. പറ്റില്ല, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാനിത് സഹിച്ചോണ്ടിരിക്കുന്നു. 20 വർഷമായിട്ട് വളിവിടുന്നവനോ? ഓക്കെ. ഉറങ്ങുമ്പോ, ടിവി കാണുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ വളി വീര കാണോ? അവൻ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഇതിന്റെ ഒച്ച കേട്ടിട്ടാണ്. ഇനി എനിക്ക് പറ്റത്തില്ല. വല്ല കൂർക്കം വലിയായിരിക്കും. ഇതൊക്കെ ഒരു കാരണമായിട്ട് എങ്ങനെയാ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ എന്തെങ്കിലും? ഡൊമസ്റ്റിക് വയലൻസോ? അപ്പൊ പുതിയതെന്നായിരിക്കാം അവളുടെ പേര്. ശ്രീവാചനായിക്കോളൂ. എനിക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് ഓൺലൈനിൽ കണ്ടതാ. വളി ഒരു കാരണമായിട്ട് തന്നെ കാണിക്കാം. ഓഹോ, അപ്പൊ കള്ളം പറയാൻ പറ്റുകയില്ല എന്ന സത്യം പറയാൻ ബുദ്ധിമുട്ടും. ഏ, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇവിടെ നിന്നൊരു കോള് വരും. അന്നേരം വന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഉപദേശം കൊള്ളാം വരളോ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, നമോ ആകും. അല്ല, ഇതൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞാല് കൊള്ളാം, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിയമേ കാരണത്തു കൂടി വിടുവോ? ഭാഗ്യം ഇല്ല. അമ്മ എത്തിയില്ലേ? അമ്മ എത്തിയില്ല. ചാച്ചയുടെ ഫുഡ് ഫ്രിഡ്ജിലുണ്ട്. ഭാര്യയുടെ കൂർക്കം. എന്തൊരു കഷ്ടല്ലേ? എന്ത് കഷ്ടം, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാനാണെങ്കിലും ഡിവോഴ്സ് ചെയ്യും. ഇതെങ്ങോട്ട് പോവാ? അതിനു വേണ്ടിയാ, അല്ലാണ്ട് എന്താ അല്ലേ?
അതിൽ അലിഞ്ഞു പോയി. അയ്യോ എന്തൊരവസ്ഥയല്ലേ. നീ ആയിരുന്നു ഇന്നെന്താട്ടേക്ക് ഫാമിലിയൊക്കെ അവിടെ? ഫാമിലി അറിയേണ്ട ഒരു വിഷയമല്ല. ഡയറി ആയിട്ട് പറഞ്ഞു ഐ ഗോട്ട് യു ബാക്ക്. അതെ, ബാക്ക് ആണ് പ്രശ്നം. ഓ ഇത്രയും ഉണ്ടായിരുന്നല്ലോ. എടോ ഇതൊക്കെ ട്രീറ്റബിൾ ആണ് എനിക്ക് തന്നെ. ഇതൊക്കെ കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഓയിന്റ്മെന്റ് വരും, അതല്ലെങ്കിൽ ഓപ്പറേഷൻ വരും. ഓപ്പറേഷനാ? എനിക്ക് തന്നെ ഇപ്പൊ ചെയ്തിട്ട് 2 വർഷം. മളിയാണ് പ്രശ്നം, വിട്ടു കളയണം. മനുഷ്യനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോ ആമ ലാളാ വന്നിക്കല്ലേ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല, ഇതൊക്കെ ഒരു ബോഡിലി ഫങ്ഷൻ അല്ല. താൻ കംപ്ലീറ്റ്ലി നോർമലാണ്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ഭക്ഷണം കണ്ട്രോൾ ചെയ്യാ അത്രമാത്രം. ഈ ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡിന്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഉണ്ട്, താൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഓക്കെ. നോ മിൽക്ക്? ഒരു കട്ടൻ ചായ കിട്ടുമോ? ഞാൻ പുട്ടുണ്ടാക്കുവല്ലേ, ഒന്നിട്ട് കുടിക്കാവോ? പുട്ടറി പയറുകറി. നോ പയർ വർഗ്ഗങ്ങൾ. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്നാ ഓട്സ് എടുക്കട്ടെ. ഉറങ്ങിയോ? ഇല്ല, ഒരെണ്ണം വിടട്ടെ. ഓ സീൻ. ഇന്നത്തെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നിങ്ങളെ തന്നെ കാണാൻ പറ്റണേന്ന് പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. പേപ്പേഴ്സ് ഒക്കെ റെഡിയാണ് കേട്ടോ. എനിക്കിനി ഡിവോഴ്സ് വേണ്ട. അതെന്താ? അതല്ലായിരുന്നു പ്രശ്നം. ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതല്ലേ. ഒരു മനുഷ്യൻ ഒരു ദിവസം ശരാശരി 20 പ്രാവശ്യമെങ്കിലും വായു പുറന്തള്ളുന്നു. ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ കണ്ടതാ. എന്നാ പിന്നെ ആയത് തന്നെ അങ്ങ് ഗൂഗിൾ നോക്കിയപ്പോഴായിരുന്നു. ആലോചിച്ച് നോക്കിയപ്പോ അത് ശരിയാ. ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നും അല്ലായിരുന്നു. മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോ അതെല്ലാം ശരിയായി. എനിക്കിനി ഡിവോഴ്സ് വേണ്ട. സോറി, ഇനി ആരെങ്കിലും ഇങ്ങനത്തെ കേസുമായിട്ട് വന്ന അവരെ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. തീർച്ചയായും. അത് നന്നായി. നൈസ് നൈസ് നൈസ്. വിട്ട് കളയണം. എത്രയോ മഹാന്മാർ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലേ. ചിരിച്ച് ചിരിച്ച് വളി പോയി ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ട്. ഏ, അപ്പൊ ഇങ്ങനെയാണോ ചിരിക്കുന്നു? ചിരിക്കുന്നു അങ്ങനെയാണോ? എന്തായാലും എന്താ ഇന്റൻസ് ക്ലീൻ ആയില്ലേ എനിക്ക് വയ്യ. മനസ്സറിഞ്ഞ അങ്ങോട്ട് വിടുക. ആ പക്ഷെ പരിസരബോധം വേണം. ഇതൊരു നല്ലൊരു സിനിമ തന്നെയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കാം. ചിരിച്ച് പണ്ടാറടങ്ങും. നിങ്ങൾ അതും കൂടി ഒന്ന് കാണണം എനിക്ക് വേണ്ടി, പ്ലീസ്. അപ്പൊ നമുക്ക് കമന്റ് ബോക്സിലേക്ക് പോവാം. ഈ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരുന്നപ്പോൾ വളി വിട്ടവർ ആരെങ്കിലും ഉണ്ടോ? ഗൈസ് എത്ര പേരുണ്ട്? അത് ലൈക്ക് ചെയ്ത 1300 ആൾക്കാർ. 2020 വളി വിടുന്നവർ ഇവിടെ ലൈക്ക്. ഓ നമ്മുടെ നാട്ടിൽ മതവും ജാതിയും രാഷ്ട്രീയം ഇല്ലാത്ത ഒന്നേ ഉള്ളൂ. അതെ, മുട്ടി നിൽക്കുന്നവന്റെ ശബ്ദം ഭൂകമ്പത്തേക്കാൾ ഭയാനകമാണ്. KGF. ഈ ക്യാരക്ടർ ചെയ്യാൻ തയ്യാറായി ഇവനെ ഓസ്കാർ അവാർഡ് കൊടുക്കണം. സത്യം, സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിയും പാലും കഴിച്ചിട്ട് കുട്ടികളൊക്കെ ഒരു പെരുക്കുണ്ട്. ആദ്യം വളരെ അതോ കമന്റ് കൊള്ളണമെന്ന് കൺഫ്യൂഷൻ ആയവരിലേക്ക്.
ശബ്ദം ഉണ്ടായാലും നാറ്റം കാണില്ല, നാറ്റം ഉണ്ടെങ്കിൽ ശബ്ദം കാണില്ല, എങ്ങനെയാണേലും നാണം കിടും. കീഴ്ശ്വാസം വിടുന്നവർക്ക് ഒരു ആശ്വാസം, കേൾക്കുന്നവർക്ക് പരിഹാസം. ഇതന്നെയാണ് പഴഞ്ചൊല്ല് പറയുന്നോട്. അതിൻ്റെ ഇടയ്ക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോരാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഇത് വിടാനാണെന്ന് ഇവിടെ എത്ര പേർക്കറിയാം? എനിക്കറിയത്തില്ല. അടക്ക് പിടിച്ച ഒരു വളിയോടല്ലാതെ ഈ എപ്പിസോഡ് കണ്ടെടുക്കാൻ കഴിയില്ല. അടിപൊളി സിനിമ. ഈ ചേട്ടനാണ് അറിയൻ സുധീഷ്. കൂടുതൽ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ചില കമന്റുകളൊന്നും വായിക്കാൻ പോലും പറ്റില്ല, അത്രയൊക്കെ റേഞ്ച് കൂടിയ കമന്റുകളാണ്. നിങ്ങൾ എന്തായാലും വായിക്കുക, മലയാളം വായിക്കാൻ അറിയാവുന്നവരൊക്കെ വായിച്ചിരിക്കുക. എന്തായാലും സിനിമയെ പറ്റിയുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയാം. നല്ല സിനിമയാണ്, നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ പോയി കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാര്യം ഫാക്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റ് ആണെങ്കിലും അത് ഒരു നല്ല പ്രവണതയല്ല. മരണം അതാണ് മരണം. വെന്ത് മരിക്കണം നീ അതിനകത്ത്. അപ്പോ ഇപ്പൊ സന്തോഷമായില്ലേ? കൊലക്കേസ് ഏറ്റെടുത്താലും ആരും വളിക്കേസ് ഏറ്റെടുക്കില്ല. വളിക്ക് ഇത്രയും ഫാൻസോ? ഇതായിരുന്നു ഞാൻ ഇത്രയും കാലം ഒരു കൂസലില്ലാതെ വിട്ടു വാങ്ങും. നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടോ ഗൈസ്? പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ഒരു സുഹൃത്ത്. ബസ് സ്റ്റാൻഡിൽ പോയിരുന്ന ആൾക്കാരുടെ ഇടയിൽ നല്ല ഒച്ചത്തിൽ പാട്ട് കേൾക്കും അവിടെ. അപ്പോ അതിന്റെ ഇടയിൽ വെച്ച് അവനങ്ങോട്ട് പൊട്ടിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നല്ല ഒച്ചത്തിൽ പാട്ട് കേട്ടത് അവൻ ചെവിയിൽ വെച്ച ഹെഡ്സെറ്റിൽ നിന്നായിരുന്നു. അതെ, അവൻ ചെവിയിൽ വെച്ച ഹെഡ്സെറ്റിൽ നിന്നായിരുന്നു ആ പാട്ട്. അതൊക്കെ ഒരു കാലം. അവനിപ്പോ ഭാരതി ഗ്യാസില് ഗ്യാസ് കുത്തി നിറച്ച് ജീവിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഗുയിസ്? നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യും. മെൻഷൻ മെൻഷൻ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക. എന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും പറയുക. വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കിൽ ഇട്ടേക്കുക. തീർച്ചയായും അടുത്തൊരു വെറുപ്പിക്കലായിട്ട് വരുന്നവരെ.